നമസ്കാരം. ഈ കോവിഡ് കാലത്ത് സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ് ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ജോലിയില്ല. ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാമായിരുന്നു എന്നൊക്കെ ചെറുപ്പക്കാരൊക്കെ പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് ഒരു 10 കുടുംബങ്ങളെ എടുത്താൽ അതിൽ ഒരു 6-7 കുടുംബങ്ങളിലെ ഒരു ചെറുപ്പക്കാരനെങ്കിലും ജോലിയില്ല അല്ലെങ്കിൽ ജോലി കിട്ടുന്നില്ല, ജോലി നഷ്ടപ്പെട്ടു. വിദേശത്ത് നിന്നൊക്കെ ഒരുപാട് പേർ ഇവിടെ വന്ന് ജോലി അന്വേഷിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. അപ്പോൾ നമ്മളോടൊക്കെ വിളിച്ച് പറയും, ചേട്ടാ എന്തെങ്കിലും ഒരു ജോലിയുണ്ടോ, ഉണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി തരണം, എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കണം എന്നൊക്കെ പലരും വിളിച്ച് പറയാറുണ്ട്. ജോലി എന്തെങ്കിലും ഒഴിവുണ്ടെങ്കിൽ, നമ്മളുടെ സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങളുണ്ട് അതുപോലെയുള്ള മേഖലകളിലൊക്കെ ജോലി ഒഴിവുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് പറയും, നമ്മളുടെ റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആളെന്നുള്ള നിലയ്ക്ക് ജോലി കിട്ടുകയും ചെയ്യും. പക്ഷേ ഈ ജോലി കിട്ടി ഒരു മാസം തികയുന്നതിന് മുൻപേ ഈ ജോലി കൊടുത്ത നമ്മളുടെ സുഹൃത്ത് നമ്മളെ വിളിക്കും ഈ കാൻഡിഡേറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ജോലിക്കാരനെ കുറിച്ച് പറയാനായിട്ട്. ജോലി ചെയ്യില്ല, എപ്പോഴും എന്തെങ്കിലും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ കൃത്യമായി സമയത്ത് വരില്ല, ജോലിക്ക് വരില്ല, നേരത്തെ പോകും, അതുപോലെ തന്നെ ഫോൺ എടുത്താൽ പ്രതികരിക്കില്ല, അതുപോലെ കൃത്യമായി ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്യില്ല, ചെയ്തെങ്കിൽ തന്നെ എന്തെങ്കിലും കുറ്റമോ കുറവോ കണ്ടാൽ ചൂണ്ടിക്കാട്ടിയാൽ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഇങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. ഇതിപ്പോൾ ഒരാളല്ല, നിരവധി പേർ ഇങ്ങനെ പലപ്പോഴായി പലരോടായി പറഞ്ഞതായി നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ പറയുന്നുണ്ട്. കൃത്യമായി ജോലിയില്ലാത്തപ്പോൾ ജോലിയില്ലാത്തതിൻ്റെ വിഷമം, ജോലി ചെയ്യാനായി എത്തിക്കഴിഞ്ഞാൽ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരമായി, ജോലി കൃത്യമായി ചെയ്യില്ല, ശമ്പളം മാത്രം മതി കൃത്യമായി ജോലി ചെയ്തു കൊടുക്കാൻ. ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമ്മളുടെ സ്ഥാപനത്തിന് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നതും ലാഭമുണ്ടാകുന്നതും അവർക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതും. ഒരാൾ ജോലി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത്രയും ലാഭവും മറ്റു കാര്യങ്ങളും ഒക്കെ കുറയുകയും ചെയ്യും. മറ്റൊരാളുടെ ചാൻസ്, അതായത് ജോലി ചെയ്യുന്ന ഒരാളുടെ ചാൻസ് കൂടിയാണ് ഇത്തരക്കാർ ഇല്ലാതാക്കുന്നത്. എന്താണ് നമ്മളുടെ യുവതലമുറ, പ്രത്യേകിച്ചും യുവതലമുറ ഇങ്ങനെ ചിന്തിക്കുന്നത്? ജോലി കിട്ടുന്നത് വരെയുള്ളൂ ആ ആത്മാർത്ഥതയും കാലുപിടിക്കലും കാര്യങ്ങളുമൊക്കെ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരുതരം തോന്നിയവാസമാണ്, താന്തോന്നിത്തരമാണ്. അത് ഒരിക്കലും ഭൂഷണമായ ഒരു കാര്യമല്ല. നമ്മൾ ചെറുതോ വലുതോ ആകട്ടെ, നമ്മൾ ഏത് ജോലിക്കും അതിൻ്റേതായ മഹാത്മ്യമുണ്ട്, മഹത്വമുണ്ട്. തീർച്ചയായും ഏത് ജോലി ചെയ്യാനും നമ്മളൊക്കെ തന്നെ സന്നദ്ധരാകേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു, അത് സ്വകാര്യ മേഖലയാണെങ്കിൽ കൂടി. പണ്ടുകാലത്ത് സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കുറേ സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജോലിയൊന്നും ചെയ്യേണ്ട, ലീവെടുത്ത് വീട്ടിലിരിക്കാം എന്നൊക്കെ തമാശയ്ക്ക് നാട്ടിൻ പുറത്തൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ സർക്കാർ സംവിധാനത്തിലിപ്പോൾ കാര്യമായി തന്നെ, ആത്മാർത്ഥമായി തന്നെ എല്ലാവരുമൊക്കെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ ജോലി കിട്ടിയിട്ട് അത് ചെയ്യാതിരിക്കുകയും നിരുത്തരവാദപരമായി ജോലിയോട് പെരുമാറുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ, ഇതിൽ എന്ത് ശാസ്ത്രീയതയാണ് ഉള്ളത്? ഇത് ഒരു സമൂഹത്തിൻ്റെ ഒരു മാനസിക അസ്വാസ്ഥ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മാനസിക അവസ്ഥയുടെ എന്തെങ്കിലും ഒരു പ്രതിഫലനമാണോ? തത്വമയി ന്യൂസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി, വിശദമായി തന്നെ പലരുമായി സംസാരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മനോരോഗ ചികിത്സാ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും മനോരോഗ ചികിത്സാ വിദഗ്ധനും എഴുത്തുകാരനുമായ ഡോക്ടർ അരുൺ ബി നായരുമായി ഞാൻ ഈ വിഷയം വിശദമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ഒന്ന് കേട്ടു നോക്കൂ. തൊഴിലെടുക്കുന്ന ആളുകളെ വിലയിരുത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ 3 തലമുറയായി അതിൽ വരുന്ന വ്യത്യാസം വളരെ പ്രകടമാണ്. ഒരുപക്ഷെ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കൃഷിയായിരുന്നു പ്രധാനപ്പെട്ട തൊഴിലും വരുമാന മാർഗവും എല്ലാം. കൃഷിഭൂമിയായിരുന്നു ദൈവം. അത്തരത്തിൽ കൃഷിയുമായിട്ട് പൊരുത്തപ്പെട്ട് അതിൽ പൂർണ്ണമായി മുഴുകി കഴിയുന്ന മനുഷ്യനെയാണ് ആ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് 1950-കൾക്ക് ശേഷം സർക്കാർ ജോലിക്ക് പ്രാധാന്യം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോട് അങ്ങേയറ്റം ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുക. അത് സർക്കാർ സ്ഥാപനമാണെങ്കിലും സ്വകാര്യ സ്ഥാപനമാണെങ്കിലും, സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്ന വ്യക്തികൾ പതിറ്റാണ്ടുകളോടും അവിടെ തന്നെ ശുഷ്കാന്തിയോടുകൂടി സേവനം അനുഷ്ഠിക്കുന്ന ഒരു സാഹചര്യം ആ കാലഘട്ടത്തിൽ കാണാൻ കഴിയും. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫിഡലിറ്റി അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടുള്ള അടങ്ങാത്ത പ്രതിബദ്ധത എന്നുള്ളതായിരുന്നു ആ ഒരു തലമുറയുടെ തൊഴിൽ സംബന്ധമായ മുഖമുദ്ര. എന്നാൽ ഈ പുതിയ സഹസ്രാബ്ദത്തിലേക്ക് എത്തുമ്പോൾ തൊഴില് എന്ന് പറയുന്നത് ജീവിതമാർഗത്തിനുള്ള ഒരു വഴി അല്ലെങ്കിൽ ജീവിതത്തിൽ ആസ്വാദനം കണ്ടെത്താനുള്ള സാഹചര്യങ്ങൾ ചെരുപ്പൂട്ടാനുള്ള ഒരു മാർഗം എന്നുള്ള ഒരു നിലയിലേക്ക് പൊതുവെ സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്വകാര്യ മേഖലയിലേക്ക് ജോലിക്ക് കൂടുതൽ ആളുകൾ താല്പര്യം പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ കുറച്ചു കഴിയുമ്പോൾ മറ്റൊരു മികച്ച അവസരം കിട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനടി ജോലി മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ഈ IT മേഖല അടക്കമുള്ള സ്വകാര്യ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് കൂടുവിട്ട് കൂടുമാറുന്നത് വളരെ വ്യാപകമായി തോന്നിയിരിക്കും. കാരണം ജോലിയോട്, ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടുള്ള പ്രതിബദ്ധതയേക്കാൾ കൂടുതൽ ജോലി എന്നത്
സ്വന്തം ജീവിതം തെരപ്പിടിപ്പിക്കാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയിലേക്ക് പൊതുവായിട്ട് ആ ഒരു കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട് എന്നുള്ള സത്യം. ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആളുകൾക്ക് തൊഴിൽ നഷ്ടം സംഭവിച്ചു. അത് കഴിഞ്ഞ് പൊതുവെ സമൂഹത്തിൽ ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നു. ആ അരക്ഷിതാവസ്ഥയുടെ ഭാഗമായിട്ട് ഈ ചെയ്യുന്ന ജോലിയിൽ ഒരു സംതൃപ്തി കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ അതിൽ കുറ്റങ്ങൾ കണ്ടെത്തുന്ന അവസ്ഥ, ഇതിനേക്കാൾ മികച്ച ജോലി കിട്ടുമെന്നുള്ളൊരു തോന്നൽ, അതിനു വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമങ്ങൾ, അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ജോലിയിൽ മനസ്സർപ്പിക്കാൻ കഴിയാതെ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതറിപ്പോകുന്ന അവസ്ഥ, മൊബൈൽ ഫോണിൽ കൂടുതൽ നേരം ചിലവഴിക്കുന്ന അവസ്ഥ, ഇന്റർനെറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ, തൊഴിൽ മേഖലയിൽ നമ്മളൊരു സേവനം കൊടുക്കേണ്ട സമയത്ത് പോലും സത്യസന്ധമായി ആ സേവനം കൊടുക്കാൻ കഴിയാതെ മൊബൈലിലേക്കും മറ്റും ശ്രദ്ധ പതറിപ്പോകുന്ന അവസ്ഥ തുടങ്ങിയ സാഹചര്യങ്ങൾ പ്രകടമായിട്ട് കാണുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിലെ ജോലി സ്ഥിരത കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാർ ജോലിയോട് ഒരു ആകർഷണീയത വീണ്ടും ചെറുപ്പക്കാരുടെ ഇടയിൽ കൂടിയിട്ടുണ്ട്. PSC പരീക്ഷകൾ എഴുതാനും മറ്റും ഒക്കെയുള്ള വലിയ തിരക്ക് ഉണ്ട്. PSC പരീക്ഷയ്ക്ക് കോച്ചിംഗ് നടക്കുന്ന സ്ഥാപനങ്ങളിൽ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയൊരു മാറ്റവും കൂടെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രകടമായി വരുന്നുണ്ട്. അതെ, ആ കാലഘട്ടങ്ങളിലൂടെയുള്ള ആ ജോലിയുടെയും ജോലിയുടെ ജോലി ചെയ്യുന്ന രീതിയുടെയും ഒക്കെ പരിണാമങ്ങളൊക്കെ ഡോക്ടർ അരുൺ പറഞ്ഞത് പ്രേക്ഷകർ കേട്ടല്ലോ. ഇതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. ഇതിപ്പോൾ ഈ കോവിഡ് കാലമായതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ ചർച്ചാ വിഷയമാകുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ മറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു ഓഫീസിലെത്തി കഴിഞ്ഞാൽ ഒരു ഓഫീസിന്റെ ചില പ്രവർത്തന രീതികളും കാര്യങ്ങളും ഒക്കെയുണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ പെരുമാറാൻ. നമ്മളുടെ രീതി അനുസരിച്ച് ഓഫീസ് മാറിക്കോണം എന്ന് ചിന്തിക്കുന്നത് അബദ്ധമാണ്. അത് മാത്രമല്ല, ഈ ജോലിയിൽ നിന്ന് വിട്ടുപോയാലും വേറൊരു ജോലിക്കായി ഒരിടത്ത് ചെല്ലുമ്പോൾ ഈ ഓഫീസിൽ വിളിച്ച് അന്വേഷിക്കുന്ന രീതിയൊക്കെ ഇന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ യുവാക്കൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നമുക്കാരും ഒരു പൈസ പോലും വെറുതെ തരില്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധവും ബുദ്ധിയും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെങ്കിലും അത് പാടെ മറന്ന മട്ടാണ് ഇപ്പോൾ പലപ്പോഴും കാണുന്നത്. അതിൻ്റെ ശാസ്ത്രീയമായ വിശകലനമാണ് ഡോക്ടർ അരുൺ ബി നായർ നടത്തിയത്. തീർച്ചയായും ഇതെല്ലാവരും കേൾക്കണം, പ്രത്യേകിച്ചും യുവാക്കൾ. വീട്ടിൽ ജോലിയില്ലാതെ ഇരിക്കുന്നവരും, ഇപ്പോൾ ചെറിയതാണെങ്കിലും ജോലി ചെയ്യുന്നവരും, വലിയ ജോലിയാണെങ്കിലും, ഏത് ജോലിയായാലും അതിൻ്റേതായ ഒരു മഹാത്മ്യമുണ്ട്. നമ്മൾ തീർച്ചയായും ആത്മാർത്ഥമായി ജോലി ചെയ്യുക. ആത്മാർത്ഥമായി ആ സ്ഥാപനം നിങ്ങളോട് തികച്ചും ആത്മാർത്ഥമായി തന്നെ അത് തിരിച്ചും നിങ്ങളോട് അത് നൽകും. അതിൻ്റെ ശമ്പളവും മറ്റു കാര്യങ്ങളും, നിങ്ങൾക്ക് ശമ്പളം കുറവാണെങ്കിൽ ആദ്യമൊക്കെ ചിലപ്പോൾ കുറവായിരിക്കാം, നല്ല രീതിയിൽ ജോലി ചെയ്ത് പെർഫോം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ തൊഴിലുടമ നിങ്ങൾക്ക് നല്ല ശമ്പളം തരുമായിരിക്കാം. ആ രീതിയിൽ വേണം, പ്രതീക്ഷയോടെ വേണം ഓരോ ജോലിയും സമീപിക്കാൻ. എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. വെറുതെ മൊബൈലിൽ കുത്തിയിരിക്കുന്നതിനോ, ലൂസ് സ്റ്റോക്കുകൾ നടത്തുന്നതിനോ, നമ്മുടെ ഫോൺ വിളികൾ നടത്തുന്നതിനോ, നമുക്ക് തോന്നിയ സമയത്ത് കയറി ചെല്ലുന്നതിനോ അല്ല ജോലി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എല്ലാ ജോലിക്കും എല്ലാ ഓഫീസുകളിലും അതിൻ്റേതായ ഒരു രീതിയുണ്ട്, അതിൻ്റേതായ ഒരു സംവിധാനമുണ്ട്. അതനുസരിച്ച് ജോലി ചെയ്യാൻ ഓരോ എംപ്ലോയിയും ബാധ്യസ്ഥനാണ്. പിന്നെ ആൾക്കാരെ വിളിച്ചു പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഒരു ജോലി ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ അവിടെ പെർഫോം ചെയ്യുന്നത് ഈ രീതിയിലാണെങ്കിൽ അത് നമ്മൾക്ക് കൂടി, ഈ ജോലി വിളിച്ചു പറഞ്ഞു തന്ന, ഏർപ്പാടാക്കി തന്ന ആൾക്ക് കൂടി നാണക്കേടാണ്. നിങ്ങൾ നാളെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളോ ഇത്തരം സഹായങ്ങളോ ചെയ്യാൻ ഒന്നും മടിക്കും. അതുകൊണ്ട് യുവതലമുറ, ജോലിയുള്ളവരായാലും ഇല്ലാത്തവരായാലും ശ്രദ്ധിക്കുക. ഒരു ജോലിയും നമുക്ക് ആരും വെറുതെ തരില്ല, അല്ലെങ്കിൽ ഒരു പണവും ഒരു രൂപ പോലും നമുക്ക് ആരും വെറുതെ തരില്ല. ആത്മാർത്ഥമായി ജോലി ചെയ്യുക. തികഞ്ഞ ആത്മാർത്ഥതയോടെ എന്തിനേയും സമീപിക്കുക. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ എന്തിനേയും സമീപിക്കുക. ഹാർഡ് വർക്കിംഗ്, അല്ലെങ്കിൽ വർക്ക് ഈസ് വർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കഥകളും അതുപോലെ തന്നെ അനുഭവ കഥകളും ഒക്കെ കേട്ടിട്ടില്ലേ. നല്ലോണം എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം എന്ന് പഴമക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ല് മുറിയെന്നും പണിയെടുക്കേണ്ട, പക്ഷേ ആത്മാർത്ഥമായി പണിയെടുക്കുക. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനത്തോടും ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തികളോടും തികഞ്ഞ ആത്മാർത്ഥതയും സ്നേഹവും പുലർത്തുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാവരോടുമായിട്ട് പറയുന്നതാണ്, എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് മനസ്സിരുത്തി ജോലി ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഇന്നത്തെ യുവതലമുറയ്ക്ക് നേരുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.